ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ചില ഏരിയയിൽ ലൂക്കിൻ്റെ മുഖത്ത് ഒരു ഗൂഢസ്മിതം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് മമ്മൂക്ക ആവിഷ്കരിക്കുക എന്ന് ഒരു വിദ്യാർത്ഥിയുടെ ഒരു താല്പര്യത്തോടെ ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടിരുന്നു. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ക്യാരക്ടറിൻ്റെ നിഗൂഢത എഴുതി വച്ചിരിക്കുന്ന ഡയലോഗ് പറയാൻ അത്ര ബുദ്ധിമുട്ട് മമ്മൂക്കയ്ക്കുണ്ടാവില്ല. പക്ഷേ ഗൂഢസ്മിതം, നിഗൂഢമായ ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിൻ്റെ ഒരു വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്. ഈ ഗൂഢസ്മിതമൊക്കെ ഞാൻ വായിച്ചൊരു സ്ക്രിപ്റ്റിലുണ്ടോ ഇല്ലെന്ന് എനിക്കിപ്പോൾ ഒരു സംശയമുണ്ട്. അങ്ങനെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ല ജ്യോതിഷെ. സിനിമയിൽ എങ്ങാനും കണ്ടെങ്കിൽ സോറി. ഈ സിനിമ ഒരു പുതിയ കാര്യങ്ങളൊന്നും പറയുന്ന സിനിമയല്ല. ഇത് ഇതിനകത്ത് വഞ്ചനയുടെയും ചതിയുടെയും, ചതിയും വഞ്ചനയും ഒന്നും തന്നെയാണ്, സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും ബന്ധനങ്ങളുടെയും പ്രതികാരത്തിൻ്റെയും രോഷത്തിൻ്റെയും അസൂയയുടെയും തിന്മകളുടെയും ഒക്കെ കഥ പറയുന്ന സിനിമ തന്നെയാണിത്. നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമായിട്ടുള്ള പല വികാരങ്ങളുടെയും കഥ തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു സെന്റൻസ് ഞാൻ പറഞ്ഞോട്ടെ. ഈ ട്രെയിലറിലുള്ള ആദ്യത്തെ മമ്മൂക്കയുടെ ഡയലോഗ്, ലൂക്ക് ആൻ്റണി എന്ന പേര്, ലൂക്ക് ആൻ്റണി എന്ന് പറയുന്നതിൽ ഒരു പെയിൻ ആ ഡയലോഗ് പറയുമ്പോൾ മമ്മൂക്ക കേട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും. ഒന്നുകൂടെ ഒന്ന് ട്രെയിലർ കണ്ടു നോക്കൂ. സിനിമ കാണട്ടെ. സിനിമ കാണൂ. ആദ്യത്തെ ഡയലോഗിൽ തന്നെ ക്യാരക്ടറിൻ്റെ ഒരു പെയിൻ ഡയലോഗ്. അതെ, സ്റ്റേഷനിൽ വരുന്നതാണ് നടനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും അതിൻ്റേതായ രീതിയിൽ നമുക്ക് ചലഞ്ച് തന്നെയാണ്. ഇതും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ജഗദീഷ് പറഞ്ഞ പോലെയുള്ള ഒരു കോംപ്ലക്സിറ്റീസൊക്കെ ഉള്ള ആൾ തന്നെയാണ്. ഇതിനകത്ത് സത്യമുണ്ടോ മിഥ്യോ, റിയൽ ആൻഡ് അൺറിയൽ, ഒരു അങ്ങനത്തെ ഒരു ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ട് സിനിമയുടെ കഥ പറയുന്ന രീതിയിൽ. പക്ഷേ കഥയൊന്നും വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല. അത് അതിൻ്റെ കൂടെ പറയട്ടെ, ചില കാര്യങ്ങൾ മമ്മൂക്ക സ്വയം പറയുന്നതിനേക്കാളും നമ്മൾ പറയുന്നതാണ് നല്ലത്. മമ്മൂക്ക എത്രയോ നാളായിട്ട് സിങ് സൗണ്ടിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ്. ഡയലോഗ് പ്രോംപ്റ്റിംഗ് ഇല്ല, അപ്പോൾ തന്നെ പറയുന്ന ഡയലോഗ് തന്നെ റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണം ഒരുപാടുണ്ട്. പക്ഷേ ഡയലോഗ് ബൈഹാർട്ട് ചെയ്യാൻ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ നീണ്ട സംഭാഷണങ്ങൾ ഇതിലെ പല ക്യാരക്ടേഴ്സിനും ഉണ്ട്. അതൊക്കെ ഈശ്വരാനുഗ്രഹത്തിൽ എല്ലാവർക്കും നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. ബിന്ദു പണിക്കർക്ക് ഈ സിനിമ ഒരു വലിയ വണ്ടറായിരിക്കും കേട്ടോ. നമ്മളന്നും അതൊക്കെ സസ്പെൻസ് ആയതുകൊണ്ട് അത്ഭുതങ്ങളായിരുന്നു. ഇല്ല, എനിക്കങ്ങനെയൊക്കെ തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നണേ എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ. ഈ ഒരു പ്രധാന കഥാപാത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരെല്ലാം സാധാരണ മനുഷ്യരായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. പ്രധാന കഥാപാത്രത്തിൻ്റെ രീതി, അയാളുടെ സമീപനം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സിനിമ പോവുക മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ അത് അതിൻ്റേതായ ഒരു ലാഘവം ആ മനസ്സിലാക്കലിലുണ്ടാവും. കുറച്ചുകൂടെ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു പേഷ്യൻ്റ്, കുറച്ചുകൂടെ ഒരു ക്ഷമയോടെ കാണേണ്ട ഒരു സിനിമയാണെന്നാണ് എനിക്ക് തോന്നിയത് കഥ വായിച്ചപ്പോൾ. ഇത് ഈ പറഞ്ഞതുപോലെ സിനിമയും വഴി മാറി സഞ്ചരിക്കുന്ന, വഴി വിട്ടല്ല, വഴി മാറി സഞ്ചരിക്കുന്ന, വേറെ വഴിയിലൂടെ എന്നുള്ളതുകൂടെ ലക്ഷ്യം സിനിമയിലെ സിനിമ ആസ്വാദനയും അല്ലെങ്കിൽ സിനിമ തന്നെയാണ്.